പാലസ്തീന്റെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പാലസ്തീൻ ഇപ്പോ ശക്തമായിരിക്കുന്ന തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. ഡസൺ കണക്കിന് റോക്കറ്റാണ് ഇസ്രായേലിന്റെ തെല്ലാവീവിനോട് ചേർന്ന് പതിച്ചത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു. മരണവും നാശനഷ്ടങ്ങളും സാധാരണഗതിയിൽ ഇസ്രായേൽ ഒരു സ്ഫോടനം നടത്തിയാൽ അവർ റിപ്പോർട്ട് ചെയ്യാറില്ല, മറ്റുള്ള രാജ്യക്കാർ റിപ്പോർട്ട് ചെയ്യാറില്ല, പിന്നീടും അത് റിപ്പോർട്ട് ചെയ്യാറുള്ള അൽജസീറ പോലെയുള്ള അറബ് പത്രങ്ങളാണ് സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അവരിൽ വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വല്ലാത്ത രീതിയിലുള്ള വെടിവെപ്പും വിഷയകാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇസ്രായേൽ പാലസ്തീന്റെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചു, വെടിവെച്ചു, രണ്ടുപേർ മരണപ്പെട്ടു. ഈ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ ഒന്നായിട്ട് ഇളകിയ മറിഞ്ഞു. വല്ലാത്ത രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയ കാര്യങ്ങളും അവിടെ ഉണ്ടായി. സമാധാനത്തിന് വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഇടപെട്ടു. എങ്കിലും ആ സമയത്തെല്ലാം പാലസ്തീൻ പറഞ്ഞ് തങ്ങളെ വെടിവെച്ച് തങ്ങളുടെ ആളുകൾ മരണപ്പെടുന്ന സമയത്ത് സമാധാനവുമായിട്ട് വ്യത്യസ്ത രാജ്യങ്ങൾ മുന്നോട്ട് വരും. എന്നാൽ അവർക്ക് നേരെ ഒരു അക്രമം ഉണ്ടായി കഴിഞ്ഞു അതൊന്നും യാതൊരു രീതിയിലുള്ള സംസാര കാര്യങ്ങളും ഉണ്ടാവാറില്ല. തങ്ങൾ മരിക്കാൻ വിധിക്കപ്പെട്ട രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറ്റം വരുത്തണം. ഇസ്രായേൽ തങ്ങൾ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് ഏത് സമയത്താണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ചെയ്തേ തങ്ങൾ അടങ്ങൂ എന്ന തരത്തിലാണ് പാലസ്തീനിൽ നിന്നുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറുപടി. ഇപ്പോൾ ഏതായിരുന്നാലും ഡസൺ കണക്കിന് മിസൈലുകൾ വരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അൽജസീറ ആണ് ആദ്യം അത് പുറത്തുവിട്ടത്. വന്നുകൊണ്ട് പതിക്കുന്നു. അങ്ങനെ അവിടെ ഇസ്രായേലുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആളുകളൊക്കെ ബംഗറിൽ ഒളിക്കുന്നു. എന്നാൽ ബംഗറിനെ തുളച്ചു പോകുന്ന രീതിയിലുള്ള പുതിയ സംവിധാനത്തോടുകൂടിയുള്ള റോക്കറ്റാണ് ഇസ്രായേൽ ഈ പാലസ്തീനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വലിയ വല്ലാത്ത രീതിയിലുള്ള ബംഗറുകൾ ഓരോരോ പ്രദേശത്തും വലിയ രീതിയിലുള്ള മിസൈൽ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ റോക്കറ്റ് അക്രമം ഉണ്ടാകുന്ന സമയത്ത് ഒളിച്ചിരിക്കാനും സംരക്ഷണം നേടാനും വേണ്ടിയിട്ട് വലിയ സൈറൺ മയങ്ങും. അങ്ങനെ ഇസ്രായേൽ ഓടി ഒളിക്കുന്ന ഒരു രീതിയാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ ബംഗറിനെ തകർക്കുന്ന രീതിയിലുള്ള സംവിധാനം ാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ പാലസ്തീൻ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ സമാധാനവുമായിട്ട് വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പാലസ്തീനുണ്ട്. പാലസ്തീൻ അല്ല, ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുമായി വല്ലാത്ത രീതിയിൽ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായിട്ട് സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും ഇസ്രായേലിന് അത് വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യും. വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളൊക്കെ ഇതിനെതിർത്തിട്ടും ഇതൊന്നും അത്ര ശരിയായിരിക്കുന്ന രീതിയല്ല എന്ന കാര്യം പറഞ്ഞിട്ടൊക്കെ ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. സൗദി അറേബ്യ മുന്നോട്ട് ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, പാലസ്തീന്റെ വിഷയ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഇടപാട് സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഊഹിക്കപ്പോലും ഉള്ളൂ എന്ന കാര്യം. ഇതിനോടനുബന്ധിച്ച് പാലസ്തീൻ ഈ സൗദി അറേബ്യ എന്ത് ചെയ്തു, പാലസ്തീൻ നേതാക്കന്മാരെ ചർച്ച നടത്തി. ഇങ്ങനൊരു ആഗ്രഹങ്ങളും ഒരു അപേക്ഷയും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ഇതിനെ പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ. കാരണം പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയ പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ്. ഒരു കാലത്തും പാലസ്തീനെ ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് ഈ സൗദി അറേബ്യയോട് പാലസ്തീൻ പറഞ്ഞ കാര്യം അതാണ്, തങ്ങളെ രാജ്യമായിട്ട് അംഗീകരിക്കുക, തങ്ങളുടെ അതിർത്തിൽ നിന്ന് അവർ വിട്ടുപോവുക, തങ്ങളുടെ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കുക, തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ, നിർദ്ദേശ കാര്യങ്ങളാണ് തങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് പറയുകയും ആ വിവരങ്ങൾ പാലസ്തീനെ ഇസ്രായേലിനെ അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ഒഴികെ എന്നൊരു പരാമർശമാണ് എപ്പോഴും അവർ പറയുന്നത്. പാലസ്തീൻ ഒഴികെ അറബ് രാജ്യങ്ങളുമായിട്ട് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അത് തീർക്കാൻ തങ്ങൾ തയ്യാറാണ്, തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്, വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് എന്ന തരത്തിലാണ് അവരുടെ സംസാര കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? കാര്യമായ വിഷയകാര്യങ്ങളൊന്നും ഗൾഫ് മേഖലയായിട്ട് ബന്ധപ്പെട്ടില്ല. പക്ഷേ ഇവിടെ ഈജിപ്തുമായിട്ടും സിറിയയുമായിട്ടുണ്ട്. അവരുടെ അതിർത്തിയിലെ വ്യത്യസ്തമായിരിക്കുന്ന ഭൂമിയൊക്കെ, ഗോലാൻ കുന്നുകളൊക്കെ ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ്, അത് വിട്ടുകൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ അവരുമായിട്ട് ചർച്ചയ്ക്കില്ല എന്നും ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇരട്ടത്താപ്പ തീരുമാനിക്കുക. അവരുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ചെറിയ നിർദ്ദേശ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും. മുമ്പ് അബ്രഹാം കരാർ ഉണ്ടായ സമയത്ത് അങ്ങനെയാണ്, എല്ലാ വിട്ടുവീഴ്ചയും തങ്ങൾ തയ്യാറാണ്, എല്ലാ ഒത്തുതീർപ്പിനും തയ്യാറാണ്, നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശിക്കും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പാലസ്തീൻ ഒഴികെ. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാലസ്തീനാണ്. അബ്രഹാമിന്റെ കരാർ എന്ന് പറയുന്ന സമയത്ത് അബ്രഹാം എന്ന് പറയുന്ന വംശാവലി പാലസ്തീനും കൂടി ചേർന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താണെന്ന് കുവൈറ്റിന്റെ ഒരു പ്രതിനിധി ഒരിക്കൽ ഇസ്രായേലോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവരെ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അബ്രഹാമിന്റെ വംശാവലി ഒന്നിച്ച് നിൽക്കണമെങ്കിൽ യാക്കൂബിന്റെയും ഇസ്മായിലിന്റെയും വംശാവലികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അബ്രഹാമിന്റെ ഗോത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഇസ്രായേൽ അന്ന് ആവശ്യപ്പെട്ടത്.
അപ്പൊ ഇവര് തങ്ങളുടെ വംശത്തിൽപ്പെട്ടതാണല്ലോ, ഗോത്രത്തിൽപ്പെട്ടതാണല്ലോ, അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ പാലസ്തീൻ, എന്തുകൊണ്ട് അവർ നിങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അവർ ഏതൊരു വിഷയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്ന് പറയാൻ പാലസ്തീൻ ഒഴികെ, പാലസ്തീൻ നിലപാടിന് ഒഴികെ, പാലസ്തീൻ അവരുടെ ഭൂമി പോലെയാണ് അവർ സംസാരിക്കുന്നത് ഒക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ തിരിച്ചാണ് സംഭവം, ഇസ്രായേൽ മുഴുവൻ പാലസ്തീന്റെ ഭൂമി അവരാണ് വിട്ടുപോണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാകുന്നു. അവരുടെ ഗാസ മുനമ്പിലേക്ക് ഇടിച്ചു കയറുന്നു, വെസ്റ്റ് ബാങ്ക് കയ്യേറുന്നു, വെസ്റ്റ് ബാങ്കിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു, വിഷയപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയിൽ അവർ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആക്രമിക്കുന്ന സമയം 2 മണിയോ 3 മണിയോ സമയത്താണ്, രാത്രിയിലാണ് പലപ്പോഴും ഇസ്രായേൽ എന്ത് ചെയ്യാന്ന് അറിയാം, അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുക. എല്ലാവരും ഉറക്കത്തിലായിരിക്കും, മാത്രമല്ല അഭയാർത്ഥി ക്യാമ്പിൽ കൂടുതൽ സ്ത്രീകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ വല്ലാത്ത രീതിയിലുള്ള പ്രതിരോധങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് വെടിവെക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭീകര പ്രവർത്തനം നടത്തുന്നു, അവർ തിരിച്ചു പോകുന്നു. അങ്ങനെ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. ഈ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ സംഭവങ്ങൾ അവിടെ ഉണ്ടായത്. അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുന്നു, വെടിവെക്കുന്നു, 22 വയസ്സിലെ 17 വയസ്സിലെ 2 ചെറുപ്പക്കാരാണ് മരിക്കുന്നത്, ചെറിയ കുട്ടികളാണ് മരിക്കുന്നത്, സാധാരണ അത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്താണ് പിന്നീട് അവിടെ സംഘർഷാവസ്ഥ വീണ്ടും മൂർച്ഛിക്കുന്നു. അപ്പോൾ അറബികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും അവിടെ പിന്നെ ചർച്ചകളില്ല, പിന്നെ പ്രതിരോധത്തിന്റെയും പ്രതികാരത്തിന്റെയും ചർച്ചകളാണ്. അതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, പാലസ്തീൻ അങ്ങോട്ട് റോക്കറ്റ് ആക്രമണം നടത്തിയായിട്ട് അവരെ ഇസ്രായേൽ സർക്കാരിന് ഞെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ശാസ്ത്രീയപരമായിരിക്കുന്ന വളരെ ശക്തിയുള്ള റോക്കറ്റ് ആര് നൽകി എന്നതിനെ കുറിച്ചൊരു പഠനം ഇപ്പൊ ഇസ്രായേൽ നടത്തുകയാണ്. അത് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇറാൻ ആയിരിക്കും. ഇറാൻ അങ്ങനെ നൽകാനുള്ള സാധ്യതയുള്ളൂ, കാരണം അവിടെയാണ് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വീണ്ടും വീണ്ടും പരീക്ഷ നടത്തുകയും വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളുള്ള ശക്തിയുള്ള പ്രതിരോധമുള്ള രീതിയിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത് അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ മാത്രമാണ്. ഇറാൻ ഇവിടെ കൃത്യമായ രീതിയിൽ ആയുധപരമായി സഹായിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. ആ പരസ്യമായി പറഞ്ഞതിന്റെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഒരുപക്ഷെ ഇറാനിൽ നിന്നായിരിക്കും ആയുധങ്ങൾ ഇസ്രായേൽ എത്തിയിട്ടിരിക്കുക എന്നുള്ളൊരു നിരീക്ഷണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇസ്രായേൽ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവിടെ വെച്ചിട്ട് ഒരു ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ആ മേഖല തന്നെ എന്ത് ചെയ്യും, ഇസ്രായേൽ തകർക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ആയുധങ്ങളൊക്കെ പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഇറാനാണ് എന്നുള്ളൊരു ഏകദേശം ഒരു അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ തെളിവില്ലാത്തത് കൊണ്ട് തങ്ങൾ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാമർശം അതിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നതാണ്. അവര് അക്രമത്തിന് അക്രമം തന്നെയാണ് ഇപ്പോ നിലപാടെടുത്തത് എന്ന് പാലസ്തീൻ പറഞ്ഞതാണ്. അപ്പോ ഒരുപാട് നിമിഷങ്ങൾ ഒരുപാട് സമയങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പാലസ്തീനിൽ നിന്ന് പ്രതികാരം വരുന്നത് അല്ലെങ്കിൽ പ്രതിരോധം വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ചിലപ്പോൾ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടാണ്, അല്ലെ അത്രയും കാലങ്ങൾ നീണ്ടുകിടക്കുന്ന സമയത്താണ് എന്തെങ്കിലും പ്രതികാരങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ അങ്ങനെയല്ല, അപ്പം പ്രതികാരങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം കൂടി ഇസ്രായേലിനെ ഇപ്പൊ ബാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.